നമസ്കാരമുണ്ട്. ഇന്ന് ചിങ്ങം പുലർന്നിരിക്കുകയാണ്. എല്ലാവർക്കും ചിങ്ങപ്പുലരി ആശംസകൾ. ഇന്ന് ആഗസ്റ്റ് 17 ചൊവ്വ. ഇന്ന് കേരളാവധിയിലെ മുഖ്യ വാർത്തകളൊന്ന് നോക്കാം നമുക്ക്. 3 പേർ വിമാനത്തിൽ നിന്ന് വീണ് മരിച്ചു. കാബൂൾ എയർപോർട്ടിൽ പ്രാണൻ വെടിഞ്ഞ് പലായനം. വിമാനത്താവളത്തിൽ തിക്കിലും തിരക്കിലും 5 മരണം. ഖനിയുടെ കോപ്റ്ററിൽ പണം. രാജ്യം വിട്ട പ്രസിഡന്റ് അഷ്റഫ് ഖനി അമേരിക്കയിലേക്ക് പോയതായി റിപ്പോർട്ടുണ്ട്. കാബൂളിൽ നിന്ന് പണം കുത്തി നിറച്ച ഹെലികോപ്റ്ററിലാണ് ഖനി രക്ഷപ്പെട്ടത്. അത്രേ 4 കാറുകളിലാണ് പണം എത്തിച്ചതെന്നും കോപ്റ്ററിൽ കൊള്ളാതെ വന്ന പണം എയർഫീൽഡിൽ ഉപേക്ഷിച്ചെന്നുമാണ് റിപ്പോർട്ട്. കാബൂളിൽ കുടുങ്ങി 200 ഇന്ത്യക്കാർ. കാബൂളിലെ ഇന്ത്യൻ എംബസിയിൽ ജീവനക്കാരും അർദ്ധ സൈനികരും ഉൾപ്പെടെ 200-ലേറെ പേരെ കൂടി ഒഴിപ്പിക്കാനുണ്ട്. എയർ ഇന്ത്യ വിമാനം കാബൂളിലേക്ക് പോയെങ്കിലും അഫ്ഗാൻ വ്യോമാതിർത്തി അടച്ചതിനാൽ ശ്രമം ഉപേക്ഷിച്ചു. സൗഹൃദത്തിന് ചൈന. താലിബാനുമായി സൗഹൃദ ബന്ധം സ്ഥാപിക്കാൻ ഒരുക്കമാണെന്ന് ചൈന സ്വന്തം വിധി നിർണ്ണയിക്കാനുള്ള അഫ്ഗാൻ ജനതയുടെ അവകാശത്തെ ചൈന ബഹുമാനിക്കുന്നു. അഫ്ഗാനുമായി സൗഹൃദപരമായി സഹകരിക്കാൻ തയ്യാറാണ്. അഫ്ഗാനിൽ അധികാര കൈമാറ്റം സുഗമമായി നടക്കണമെന്നും ചൈനീസ് വിദേശകാര്യ വക്താവ് ഹോൺ ചുയിങ് പറഞ്ഞു. ഉന്നത താലിബാൻ സംഘം കഴിഞ്ഞ മാസം ചൈനീസ് വിദേശമന്ത്രി വാങ്യുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അഫ്ഗാന്റെ പുനർനിർമ്മാണത്തിന് ചൈന സഹായവും വാഗ്ദാനവും ചെയ്തു. അഫ്ഗാനുമായി 76 കിലോമീറ്റർ അതിർത്തിയുമുണ്ട്. 30,000 പേർ അമേരിക്കയിലേക്ക്. 30,000 കുടിയേറ്റക്കാരെ അമേരിക്ക ഏറ്റെടുക്കും. ടെക്സാസിലും വിസ്കോൺസിനിലുമായി പുനരധിവസിപ്പിക്കുമെന്നും പെന്റഗൺ പ്രസ് സെക്രട്ടറി ജോൺ കെർബി പറഞ്ഞു. കാബൂൾ. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരം പിടിച്ചതിന് പിന്നാലെ ഭീതിയിലായ ജനങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. മനസ്സിനെ മരവിപ്പിക്കുന്ന കാഴ്ചകളാണ് പുറത്തു വരുന്നത്. ഇന്നലെ കാബൂൾ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന അമേരിക്കൻ വിമാനത്തിന്റെ ചിറകിൽ പിടിച്ചു കിടന്നുവെന്ന് കരുതുന്ന 3 പേർ താഴെ വീണ് മരിച്ചു. പറന്നുയരുന്ന വിമാനത്തിൽ നിന്ന് ഇവർ വീഴുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു. വിമാനത്തിന്റെ ടയറുകൾക്ക് സമീപം ഒളിച്ചിരുന്നതെന്നാണ് ചിറകിൽ പിടിച്ചു കിടന്നതാണോ എന്ന് വ്യക്തമായിട്ടില്ല. കാബൂളിന്റെ വീടുകൾക്ക് മുകളിലാണ് ഇവർ വീണതെന്ന് അഫ്ഗാൻ ചാനലായ ഡോളോ ന്യൂസിലെ ജീവനക്കാരൻ താരിഖ് മജീദ് ട്വിറ്ററിൽ കുറിച്ചു. സംഭവത്തിന്റെ വീഡിയോയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചിങ്ങം പുലർന്നു തിരുവനന്തപുരം. ദുരിതങ്ങൾക്കിടയിലും പ്രതീക്ഷകളുടെ ചിറകിലേറി ചിങ്ങം പുലർന്നു. ആശങ്കകളൊക്കെ മറന്ന് ഓണാഘോഷത്തിന് തയ്യാറെടുക്കുന്ന മലയാളി ഏറെ പ്രത്യാശകളോടെയാണ് പുതുവർഷത്തെ വരവേൽക്കുന്നത്. കോവിഡ് ആശങ്ക കഴിഞ്ഞ വർഷത്തെ പോലെ തുടരുന്നുണ്ടെങ്കിലും ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾക്ക് അയവ് വന്നതും വിപണികൾ സജീവമായതും നാടിന് ഉത്സാഹം പകർന്നു നൽകിയിട്ടുണ്ട്. കോവിഡിൻ്റെ വരവിന് മുമ്പുള്ള 2 കൊല്ലം ആണ്ടുപിറവി പെരുമഴക്കാലത്തായിരുന്നു. മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ. രോഗിക്ക് 10,000 രൂപ നഷ്ടപരിഹാരം. ചെമ്മരതി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ലാബിൽ നടത്തിയ രക്തത്തിലെ പ്ലേറ്റ്ലൈറ്റ് കൗണ്ട് പരിശോധനയിൽ ഗുരുതരമായ പിശകുണ്ടായതിനെ തുടർന്ന് രോഗിക്ക് 15,000 രൂപ നഷ്ടപരിഹാരം ലഭിച്ചു. മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്കിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നടപടി. വർക്കല ചെമ്മരതി ചൂണ്ടവിള വീട്ടിൽ 67 വയസ്സുള്ള പ്രസന്നയ്ക്കാണ് 15,000 രൂപ ലഭിച്ചത്. മകൾ സ്വപ്ന സുജിത് സമർപ്പിച്ച പരാതിയിലാണ് നടപടി. ഗാന്ധി ഫീസ് ഫൗണ്ടേഷന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷം. സാഹിത്യ സദസ്. ബാക്കിയെല്ലാം പരസ്യങ്ങളാണ്.
അടുത്ത പേജിൽ മൊത്തം പരസ്യം. അടുത്തതും നന്ദിലത്ത് ജി മാർട്ടിൽ പരസ്യമാണ് മൊത്തം. സ്വാമി പ്രകാശാനന്ദയുടെ യതി പൂജ നടന്നു. സ്വാമി പ്രകാശാനന്ദയുടെ യതി പൂജയിൽ സ്വാമി ഇർദംഫരാനന്ദ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നു. ആരിഫിൻ്റെ രാജാവിനേക്കാൾ വലിയ രാജഭക്തി വെള്ളാപ്പള്ളി. ദേശീയപാത നവീകരണത്തിൽ ക്രമക്കേട് ആരോപിച്ച് മുൻ മന്ത്രി ജി സുധാകരനെതിരെ പരോക്ഷമായി പരാതി നൽകിയ എ എം ആരിഫ് എം പിയുടെ നടപടി രാജേവനേക്കാൾ വലിയ രാജഭക്തിയാണെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കേരള ബിരുദ പ്രവേശനം രജിസ്ട്രേഷൻ ഇന്നുകൂടി. കേരള സർവകലാശാലയുടെ ബിരുദ പ്രവേശനത്തിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ഇന്ന് അവസാനിക്കും. ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താത്തവരെ അലോട്ട്മെന്റിന് പരിഗണിക്കില്ല. സ്പോർട്സ് കോട്ടയിലടക്കം എല്ലാ വിഭാഗത്തിൽ പ്രവേശനം നേടുന്നവരും രജിസ്ട്രേഷൻ നടത്തണം. അപേക്ഷയുടെ പ്രിന്റൗട്ട് കോളേജിലേക്കോ സർവകലാശാലയിലേക്കോ അയക്കേണ്ടതില്ല. പ്രവേശന സമയത്ത് കോളേജിൽ ഹാജരാക്കണം. കർഷക ദിനാഘോഷം ഇന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അരവിന്ദ മഹർഷിയുടെ ദർശനങ്ങൾ പഠിപ്പിക്കണം കെ സുരേന്ദ്രൻ. പുസ്തക പ്രകാശനം. ഓൺലൈൻ ഡേറ്റാ കോഴ്സിന് അപേക്ഷിക്കാം. ബിടെക് സഹായജ്ഞ കോഴ്സ് 2021-22 അധ്യയന വർഷത്തെ ബിടെക് സഹായജ്ഞ കോഴ്സ് പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷ ആഗസ്റ്റ് 31 വരെ സമർപ്പിക്കാം. വിശദാംശങ്ങൾ admissions.dtekerala.government.in. അച്യുതമേനോൻ ദിനം ആചരിച്ചു. നടപ്പാതകൾ സംരക്ഷിക്കാൻ പ്രത്യേക നടപടി വേണം. ഹൈക്കോടതി. മയിൽ ഇടിച്ച് നവദമ്പതികൾ സഞ്ചരിച്ച ബൈക്ക് മറിഞ്ഞു. ഭർത്താവ് മരിച്ചു. ഭാര്യയ്ക്കും മറ്റൊരു ബൈക്ക് യാത്രികനും പരിക്ക്. തൃശൂർ പുന്നയൂർക്കുളം റോഡിന് കുറുകെ പറന്ന മയിൽ നവദമ്പതികൾ സഞ്ചരിച്ച ബൈക്കിൽ ഇടിച്ച് നിയന്ത്രണം വിട്ടു മറിഞ്ഞ് ഭർത്താവ് മരിച്ചു. പുന്നയൂർക്കുളം പീടികപ്പറമ്പിൽ മോഹനൻ്റെ മകൻ പ്രമോഷാണ് 34 മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ഭാര്യ വീണയ്ക്ക് 26 പരിക്കേറ്റു. അയ്യന്തോൾ പുഴയ്ക്കൽ റോഡിൽ പഞ്ചിക്കലിലെ ബിവറേജസ് ഔട്ട്ലെറ്റിന് മുന്നിൽ ഇന്നലെ രാവിലെ 9 സംഭവം. ജനസംഖ്യയുടെ 1/10 1.78 കോടി പേർക്ക് ആദ്യ ഡോസ് നൽകി കേരളം. ശബരിമലയിൽ നിറപുത്തരി പൂജ ഭക്തിസാന്ദ്രം. കേരളത്തിലെ കോവിഡ് പ്രതിരോധം. കേന്ദ്രത്തിന് ആദ്യം ആശങ്ക, പിന്നാലെ അഭിനന്ദനം. വാക്സിനേഷനിൽ മാതൃകയെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി. വാക്സിന് നോ പൊളിറ്റിക്സ്. 14 കോടിയുടെ അധിക കേന്ദ്ര സഹായം. രണ്ടാം തരംഗം വൈകി എന്ന് ആവർത്തിച്ച് മന്ത്രി വീണ. ഹോം ഐസൊലേഷനിലെ പാളിച്ച കോവിഡിന് വ്യാപനത്തിന് കാരണമാകുമെന്ന് ആശങ്കയുറച്ച കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിശദീകരണം നൽകി. വ്യക്തത വരുത്തിയതോടെ സംസ്ഥാനത്തിന്റെ കോവിഡ് പ്രവർത്തനങ്ങളിൽ തൃപ്തിയും അഭിനന്ദനവും. അടുത്ത 6 വരുമ്പോഴത്തേക്ക് എഡിറ്റോറിയൽ കോളമാണ്. 100 ലക്ഷം കോടിയുടെ വികസന സ്വപ്നം. ഫസ്റ്റ് എഡിറ്റോറിയല്. 75 സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിൽ രാജ്യം അടുത്ത 25 കൊണ്ട് നേടേണ്ട വലിയ സ്വപ്നങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിച്ചത്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഐശ്വര്യവും സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കൂ എന്ന ലക്ഷ്യത്തോടെയാണ് സ്വാതന്ത്ര്യപ്രാപ്തി തൊട്ടേയുള്ള
ഭരണകർത്താക്കൾ പരിശ്രമിച്ചു വന്നത്. ഒരു പുരുഷായുസ് കഴിഞ്ഞതിന് ശേഷവും ലക്ഷ്യത്തിലേക്കുള്ള ദൂരം ശേഷിക്കുകയാണ്. എന്നാലും ഇതിനകം സ്വന്തമാക്കിയ നേട്ടങ്ങൾ വിലയിരുത്തുമ്പോൾ രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് അശേഷം സന്ദേഹത്തിന് വകയില്ലെന്ന് ബോധ്യപ്പെടും. സാമ്പത്തിക രംഗത്തെ മുന്നേറ്റം ഇപ്പോഴത്തെ നിലയിൽ തുടർന്നാൽ മുൻനിര രാഷ്ട്രങ്ങളുടെ തൊട്ടടുത്തെത്താൻ അധികകാലം വേണ്ടിവരില്ലെന്ന വിദഗ്ധരുടെ വിലയിരുത്തൽ ഉത്തേജനം പകരുന്നു. അതാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ, അഫ്ഗാനിസ്ഥാനിലെ ഭരണമാറ്റം. അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും താലിബാൻ ഭരണം വന്നതിൽ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടേണ്ട ആദ്യത്തെ അയൽരാജ്യം ഇന്ത്യയാണ്. താലിബാൻ പോരാളികൾക്ക് പരിശീലനവും ആയുധ സഹായവും നൽകി വന്നിരുന്ന പാകിസ്ഥാന് സ്വാഭാവികമായും അതിൽ അനൽപമായ സന്തോഷമുണ്ടാകും. ചൈനയും റഷ്യയും താലിബാൻ സർക്കാരിനെ അംഗീകരിക്കുന്നു എന്നതിൻ്റെ സൂചനയായി എംബസികൾ നിലനിർത്തിയിരിക്കുകയാണ്. ധാതു സമ്പുഷ്ടമായ അഫ്ഗാൻ മണ്ണിൽ രാഷ്ട്രീയത്തിനപ്പുറം സാമ്പത്തിക താല്പര്യങ്ങളാണ് ചൈന പുലർത്തുന്നത്. അപ്പോൾ ഇതാണ് രണ്ട് എഡിറ്റോറിയൽസ്. ഫസ്റ്റ് പാരഗ്രാഫാണ് വായിച്ചത്. അഫ്ഗാൻ പ്രശ്നം, യു എസ് തോൽവിയും പാകിസ്ഥാൻ്റെ ജയവും, പ്രൊഫസർ രാജീവ് ശ്രീനിവാസൻ വിലയിരുത്തുന്നത്. ഒരു ലേഖനം, പുരോഗമനവാദികളുടെ ഇരട്ടത്തപ്പ്, തുഷാർ വെള്ളാപ്പള്ളി. മലയാള ബ്രാഹ്മണർ പ്രത്യേക വർഗമാണെന്ന് വാദിക്കുന്ന ഈ പുതിയ വർഗ സിദ്ധാന്തം വിപ്ലവ പാർട്ടിക്കാർ തന്നെ കൊണ്ടുവരുന്നതിലെ തമാശ തിരിച്ചറിയണം. ജനപ്രതിനിധികളും പ്രാദേശിക വികസനവും. കെ ആർ സുനിൽ, ഏതാനും നിയമസഭാ സാമാജികരുടെ നേതൃത്വത്തിൽ അവരുടെ മണ്ഡലങ്ങളിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ മികച്ച പ്രവർത്തനത്തിലൂടെ ജനസമ്മതി ആർജിച്ചത് എങ്ങനെ എന്ന് പരിശോധിക്കുന്നതാണ് ഈ ലേഖനം. നല്ല പ്രവർത്തനം കാഴ്ചവെച്ച അനേകം എംഎൽഎമാരുണ്ടെങ്കിലും സ്ഥലപരിമിതി മൂലം വളരെ കുറച്ച് പേരുടെ പ്രവർത്തനത്തെക്കുറിച്ച് മാത്രമാണ് പരാമർശിക്കുന്നത്. 1996-97 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ 9th പഞ്ചവത്സര പദ്ധതി 97-2002 രൂപീകരിക്കാനുള്ള ജനകീയാസൂത്രണ പ്രചരണ പരിപാടി ആരംഭിച്ചപ്പോൾ അതിൻ്റെ ഏകോപന ചുമതല സംസ്ഥാന ആസൂത്രണ ബോർഡിനായിരുന്നു. ഡോക്ടർ തോമസ് ഐസക് ബോർഡംഗമായിരുന്നതുകൊണ്ട് 9th പദ്ധതി നടപ്പിലാക്കിയപ്പോഴുണ്ടായ നേട്ടങ്ങളെയും കോട്ടങ്ങളെയും കുറിച്ച് പഠിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. അതിൻ്റെ വെളിച്ചത്തിൽ 2001 നിയമസഭാ തിരഞ്ഞെടുപ്പിലൂടെ ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളം മണ്ഡലത്തിലെ കഞ്ഞിക്കുഴി ആര്യാട് ബ്ലോക്ക് പഞ്ചായത്തുകളിലെയും അതിലുൾപ്പെട്ട 8 ഗ്രാമപഞ്ചായത്തുകളിലെയും ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു സെമിനാർ നടത്തി. 10th പഞ്ചവത്സര പദ്ധതിക്കാലത്ത് 2002-2007 നടപ്പിലാക്കാനുള്ള മാരാരിക്കുളം വികസനം പരിപാടിക്ക് രൂപം കൊടുത്ത പ്രസ്തുത പരിപാടി 60% അംഗങ്ങൾ പങ്കെടുത്ത വേദികളിൽ ചർച്ച ചെയ്ത് അവരുടെ സമവായത്തോടുകൂടി 8 പഞ്ചായത്തുകളും 2 ബ്ലോക്ക് പഞ്ചായത്തുകളും പരിപാടി അംഗീകരിച്ചു. കാമ്പായിട്ടൊന്നും വരുന്നില്ല, അതിൻ്റെ ഉള്ളിൽ ചിന്നിച്ചിതറി കിടക്കുകയാണ്. അതുകൊണ്ട് അത് വിട്ടളയാം. മണ്ണിൽ വിളഞ്ഞ പൊന്ന് വേണോ, പാതി വില മതി. ഇന്ന് കർഷക ദിനം. വിളപ്പിൽശാല സ്വദേശി ഹരിറാം തൻ്റെ കൃഷിയിടത്തിൽ നിന്ന് ഒരു മരച്ചീനി കപ്പ കമ്പ് പിഴുതെടുത്തു. ഇടുക്കിയിലൊക്കെ കൊള്ളി എന്ന് പറയും, നമ്മൾ കിഴങ്ങെന്ന് പറയും, കുറേ പേര് മരച്ചീനി എന്ന് പറയും, ഇടുക്കിക്കാർ കൊള്ളി എന്ന് പറയും. 10 കിലോയിലേറെ കിഴങ്ങ് 4-5 മാർ ഇവാനിയസ് കോളേജിന് പിന്നിൽ 12 ഏക്കറിലാണ് ഹരിറാമിൻ്റെ മരച്ചീനി കൃഷി. മന്ത്രിമാർക്കും വകുപ്പുകൾക്കും മാർഗരേഖയുമായി CPM. സഹകരണ സംഘങ്ങളിൽ നിന്ന് കമ്മിറ്റികളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തും. പാർലമെന്ററി ജനാധിപത്യത്തെ BJP ദുർബലപ്പെടുത്തുന്നു CPM. കമറുദ്ദീനെയും പൂക്കോയ തങ്ങളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു. 10th തുല്യതാ പരീക്ഷ എഴുതിയത് 10,123 പേർ. സീറോ മലബാർ സിനറ്റ് ആരംഭിച്ചു, പ്രതിഷേധിച്ച് വിശ്വാസികൾ. രാഹുൽ ഗാന്ധി ആരാ, ഫ്യൂച്ചർ പ്രധാനമന്ത്രി. കൗതുകമുണർത്തി 7-വയസ്സുകാരി നിവേദിയുടെ മറുപടി. രാഹുൽ ഗാന്ധി ആരാണെന്ന് അറിയുമെന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ഉടനെ എത്തി 7-വയസ്സുകാരി നിവേദിയുടെ നിഷ്കളങ്കമായ മറുപടി, ഫ്യൂച്ചർ പ്രധാനമന്ത്രി.
രണ്ട് ദിവസത്തെ കേരള സന്ദർശനത്തിന് കരിപ്പൂരിലെത്തിയ രാഹുൽ ഗാന്ധിയെ കാണാൻ വിമാനത്താവളത്തിലെ ജോലിക്കാരനായ അച്ഛനൊപ്പം എത്തിയതായിരുന്നു കൊണ്ടോട്ടി കോട്ടപ്പുറം സ്വദേശിയായ നിവേദ്യ. ആൾക്കൂട്ടത്തിനിടയിൽ തന്നെ കാത്തു നിൽക്കുന്ന കുഞ്ഞ് ആരാധിയെ കണ്ടതോടെ അടുത്തേക്ക് വിളിപ്പിച്ച രാഹുൽ ഗാന്ധി വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. അഞ്ചു മിനിറ്റോളം നീണ്ട സംഭാഷണങ്ങൾക്കിടെ രാഹുലിന്റെ ചോദ്യങ്ങൾക്ക് അമ്പരപ്പില്ലാതെ നിവേദ്യ മറുപടി നൽകി. രജത ജൂബിലി ഉദ്ഘാടനം ഇന്ന്. ജനകീയാസൂത്രണത്തിന്റെ രജത ജൂബിലി ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 4:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ആഘോഷം വഞ്ചന, കെ സുധാകരൻ. ജനകീയാസൂത്രണത്തിന് ഇന്ന് 25. കെ എ എസ് ഇന്റർവ്യൂ സെപ്റ്റംബറിൽ തന്ത്രി കണ്ഠരര് മഹേശ്വര് മോഹനര് മലയിറങ്ങി. ഉണ്ണിത്താന് നേരെ കയ്യേറ്റ ശ്രമം, പ്രതിക്ക് മുൻകൂർ ജാമ്യം. കുഞ്ഞുങ്ങൾക്ക് ഓണക്കോടി സമ്മാനിച്ചു. ഇന്നലെ 12,294 കോവിഡ് രോഗികൾ. തൊഴിലുറപ്പ് 1,000 രൂപ ഉത്സവബത്ത. കാനത്തിനെതിരെ പരാതി. എച്ച് യു ഐ സി സ്വർണ്ണാഭരണ രംഗത്തെ വിപ്ലവകരമായ മാറ്റം. ജോസ് ആലുക്കാസിൽ ഓണം പെണ്ണോണം ഓഫർ, സ്വാതന്ത്ര്യ ദിനാഘോഷം മികച്ച ഓഫറുകളുമായി എസ് ബി ഐ. പുതിയ കാർ വായ്പകൾക്ക് പ്രോസസിംഗ് ഫീസ് ഇല്ല, 90% വരെ ഓൺ റോഡ് വായ്പ. യോനോ വഴി കാർ വായ്പ വാങ്ങിയാൽ 0.25% പലിശ ഇളവ്. സ്വർണ്ണപ്പണ വായ്പയ്ക്ക് 0.75% പലിശ ഇളവ്. യോനോ അപേക്ഷകൾക്ക് പ്രോസസ്സിംഗ് ഫീസ് ഇല്ല. ഭവന വായ്പകൾക്ക് പ്രഖ്യാപിച്ച 100% പ്രോസസ്സിംഗ് ഫീസ് ഇളവ് ഈ മാസം 31 വരെ തുടരും. മുൻനിര ആരോഗ്യ പ്രവർത്തകർക്ക് വ്യക്തിഗത വായ്പാ പലിശയിൽ 0.50% ഇളവ്. 0.15% വരെ അധികം പലിശ നേടാവുന്ന പ്ലാറ്റിനം ടൈം ഡെപ്പോസിറ്റ്. സാമ്പത്തികം മൊത്തവില നാണയപ്പെരുപ്പം കുറഞ്ഞു. ന്യൂഡൽഹി, വിലക്കയറ്റ ഭീഷണി ഒഴിയുന്നുവെന്ന് സൂചന നൽകി റീറ്റെയിൽ നാണയപ്പെരുപ്പത്തിന് പിന്നാലെ. കഴിഞ്ഞ മാസം മൊത്തവില സൂചിക അടിസ്ഥാനമാക്കിയുള്ള നാണയപ്പെരുപ്പവും കുറഞ്ഞു. ജൂണിലെ 12.07% നിന്ന് 11.16% മൊത്തവില നാണയപ്പെരുപ്പം താഴ്ന്നതെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കി. തുടർച്ചയായ 3rd മാസമാണ് ഇത്. 10% മേൽ തുടരുന്നത് 2020 ജൂലൈയിൽ -0.25% നാണയ ചുരുക്കം. ജൂണിലെ 3.09% നിന്ന് ജൂലൈയിൽ ഭക്ഷ്യവില പെരുപ്പം 0% താഴ്ന്നത് വലിയ നേട്ടമായി. റിസർവ് ബാങ്ക് മുഖ്യ പലിശ നിരക്കുകൾ പരിഷ്കരിക്കാൻ പ്രധാനമായും പരിഗണിക്കുന്ന റീറ്റെയിൽ നാണയപ്പെരുപ്പം 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ജൂലൈയിൽ 6% താഴെ 5.59% എത്തിയിരുന്നു. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ തിരുവാഭരണത്തിൽ കുറവ്, 3 ഗ്രാം. തിരുവാഭരണം കമ്മീഷണർ ഇന്ന് റിപ്പോർട്ട് നൽകും. മീൻ പിടുത്ത ചാനലിന്റെ മറവിൽ കഞ്ചാവ് കച്ചവടം, യുവാവ് പിടിയിൽ. 1.5 കിലോ കഞ്ചാവും പിടിച്ചെടുത്തു. തൃശൂർ, ആധാരമെഴുത്തുകാർക്ക് 3,000 രൂപ ഉത്സവബത്ത. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നവർക്ക് എതിരായ നടപടിയിൽ പ്രതിഷേധം. സീമാറ്റ് പരിപാടികളുടെ ഉദ്ഘാടനം ഇന്ന്. കോവളം കവികൾ പുരസ്കാരം പ്രഭാവർമ്മയ്ക്ക് നൽകി. അടുത്ത 9th പേജ്, മറ്റ് പെൻഷനില്ലാത്തവർക്ക് 1,000 രൂപ ഇന്ന് മുതൽ. ഒളിമ്പ്യൻ സജൻ പ്രകാശിന് പോലീസ് ആസ്ഥാനത്ത് സ്വീകരണം. ഗ്രൂപ്പ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം. ഉമ്മൻചാണ്ടി രമേശ് യുഗം അവസാനിക്കുന്നു. വെബ്കോയിൽ ഇന്നു മുതൽ ഓൺലൈനിൽ പണമടച്ച് നേരിട്ട് മദ്യം വാങ്ങാം. ഓണക്കച്ചവടത്തിലൂടെ കോവിഡ് കാലത്തെ ക്ഷീണം തീർക്കാൻ വെബ്കോ ഒരുങ്ങി. ഓണത്തിന്
തിരക്ക് കുറയ്ക്കാനുള്ള നടപടികളുടെ ഭാഗമായി വെബ്കോയുടെ മൂന്ന് ഷോപ്പുകളിൽ ഇന്ന് മുതൽ ഓൺലൈനിൽ പണമടച്ച് മദ്യം വാങ്ങാം. കർഷകരുടെ വരുമാനം കൂട്ടാൻ വിപണനം ശക്തമാക്കും മന്ത്രി പി പ്രസാദ്. പത്താം പേജ്, വിക്ടേഴ്സിൽ കുട്ടികൾക്കായി ഓണപ്പരിപാടി അയക്കാം, പാൽ സൗജന്യമായി പരിശോധിക്കും. തിരുവനന്തപുരം, ഓണത്തോടനുബന്ധിച്ച് കോട്ടയം ക്ഷീരവികസന വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ഓണക്കാലത്ത് ഊർജിത പാൽ പരിശോധനയും ഇൻഫർമേഷൻ സെൻ്ററും 20 വരെ ക്ഷീരവികസന വകുപ്പ് കോട്ടയം ജില്ലാ ആസ്ഥാനത്ത് നടക്കും. ഉപഭോക്താക്കൾക്ക് വിപണിയിൽ ലഭ്യമാകുന്ന ഓരോ ബ്രാൻഡ് പാലിനും ഗുണനിലവാരം സൗജന്യമായി പരിശോധിച്ച് അറിയുന്നതിനും പാലിൻ്റെ ഗുണനിലവാരം സംബന്ധിച്ച് സംശയങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും ഒരുക്കും. കർണാടകയിൽ എത്താൻ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ്, അക്ഷതപ് ഹർജി നൽകി. ഹരിതയ്ക്ക് ലീഗ് നേതൃത്വത്തിൻ്റെ അന്ത്യശാസനം. വനിതാ കമ്മീഷന് നൽകിയ പരാതി പിൻവലിക്കണം. മലപ്പുറം, ലൈംഗികാധിക്ഷേപത്തിന് MSF നേതാക്കൾക്കെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട് ഹരിത നേതൃത്വം വനിതാ കമ്മീഷന് നൽകിയ പരാതി പിൻവലിപ്പിക്കാനും സമ്മർദ്ദം ശക്തമാക്കി മുസ്ലിം ലീഗ് നേതൃത്വം. പരാതി ഉടൻ പിൻവലിക്കണമെന്നാണ് അന്ത്യശാസനം. കലപ്പ വലിച്ചും വിത്തെറിഞ്ഞും കൃഷിയെ ആഘോഷമാക്കിയ ഡെപ്യൂട്ടി സ്പീക്കർ. ന്യായാധിപന് വധഭീഷണി, പോലീസ് മൈസൂർ സെൻട്രൽ ജയിലിലേക്ക്. കേന്ദ്ര സർവകലാശാല പ്രവേശന പരീക്ഷ സെപ്റ്റംബറിൽ. ഭാര്യയെ പീഡിപ്പിച്ചാൽ ഇനി പണി കിട്ടും. ഭാര്യമാരോട് സ്നേഹത്തോടെ പെരുമാറുന്നതാണ് ഗതാഗത വകുപ്പിലെ ജീവനക്കാർക്ക് ഇനി നല്ലത്. സ്ത്രീധനത്തിൻ്റെ പേരിലോ മറ്റോ ഭാര്യയെ പീഡിപ്പിക്കുന്നവർ വകുപ്പിലുണ്ടെങ്കിൽ പണി കിട്ടും. സ്ത്രീധനത്തിൻ്റെ പേരിൽ ഗാർഹിക മാനസിക പീഡനം നടത്തുന്ന ഗതാഗത വകുപ്പിലെ ജീവനക്കാർക്കെതിരെ പരാതി ലഭിച്ചാൽ അന്വേഷണം നടത്തി 45 ദിവസത്തിനുള്ളിൽ നടപടിയെടുക്കാനാണ് മന്ത്രി ആന്റണി രാജുവിൻ്റെ നിർദ്ദേശം. സ്ത്രീധനത്തിൻ്റെ പേരിൽ ഭദ്രഗൃഹത്തിൽ മരണപ്പെട്ട കൊല്ലത്തെ SV വിസ്മയയുടെ ഭർത്താവ് എസ് കിരൺകുമാറിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. INL പിളർന്നിട്ടില്ല. മുഹമ്മദ് സുലൈമാൻ മന്ത്രി ശശീന്ദ്രൻ്റെ വാഹനം തടഞ്ഞു. പ്ലസ് വണ്ണിന് കൂടുതൽ സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ട് കളക്ട്രേറ്റ് പടിക്കൽ സമരം നടത്തുകയായിരുന്ന ഫ്രറ്റേണിറ്റി മൂവ്മെൻ്റ് പ്രവർത്തകർ മന്ത്രി AK ശശീന്ദ്രൻ്റെ വാഹനം തടഞ്ഞു. കളക്ട്രേറ്റിൽ നടന്ന ജില്ലയിലെ വനമേഖല MLA യോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്നതിനിടെയാണ് വാഹനം തടഞ്ഞത്. ഇവരെ പോലീസ് ലാത്തി വീശി ഓടിച്ചു. കേന്ദ്ര സർവകലാശാല പ്രവേശന പരീക്ഷ സെപ്റ്റംബറിൽ. മഹാബലിയെ വരവേൽക്കാൻ ഒരുങ്ങി വാമനക്ഷേത്രവും. വെഞ്ഞാറമൂട്, ഓണത്തെ വരവേൽക്കാൻ തെക്കൻ കേരളത്തിലെ ഒരേ ഒരു വാമനക്ഷേത്രവും ഒരുങ്ങിക്കഴിഞ്ഞു. വാമനപുരം പഞ്ചായത്തിലെ ആനാഗുടിയിലെ വാമനക്ഷേത്രവും ഓണത്തിനായി ഒരുങ്ങി നിൽക്കുകയാണ്. ആദ്യകാലത്ത് ഉലക് അളന്ത പെരുമാൾ കോവിൽ, തേവർ കോവിൽ എന്നീ പേരുകളിലാണ് വാമനപുരം അറിയപ്പെട്ടിരുന്നത്. ഇതിലൂടെ ഒഴുകുന്ന പുഴയുടെ പേരും വാമനപുരം നദി എന്നാണ്. 1500 വർഷം പഴക്കമുള്ള ഈ വാമനൻ്റെ ക്ഷേത്രം രാജഭരണകാലത്താണ് സ്ഥാപിച്ചത്. പൂർണ്ണമായും കരിങ്കല്ലിൽ നിർമ്മിച്ച ക്ഷേത്രത്തിൽ ഓണവുമായി ബന്ധപ്പെട്ട് വാമന അവതാരത്തിലൂടെ മഹാവിഷ്ണുവിൻ്റെ ചതുർബാഹു സങ്കല്പത്തിലുള്ള വിഗ്രഹ പ്രതിഷ്ഠയാണുള്ളത്. എല്ലാ കുടുംബങ്ങൾക്കും റേഷൻ കാർഡ് ഉറപ്പാക്കും മന്ത്രി GR അനിൽ. ക്രിക്കറ്റ് ക്ലബ് മാനേജർ ബൈജുവിൻ്റെ കുടുംബത്തിന് ധനസഹായം നൽകി. വനിതാ ഡോക്ടർക്കും നഴ്സിനും നേരെ അതിക്രമം, പ്രതികൾ റിമാൻഡിൽ. താലിബാൻ പാകിസ്ഥാൻ ചൈന അച്ചുതണ്ട്, ഇന്ത്യയ്ക്ക് ഭീഷണി. താലിബാൻ ഭീകരവാദികളെ ഉപയോഗിച്ച് കാശ്മീരിൽ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇന്ത്യക്കെതിരായുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാനും സാധ്യതയുണ്ടെന്ന് മുൻ അംബാസഡർ TP ശ്രീനിവാസൻ. രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസത്തിൽ ഇന്ത്യയിലെത്തിയവർ.
ഭീകരതയുടെ രണ്ടാം വരവ്. മതഗ്രന്ഥമേന്തിയ താലിബാൻ തലവൻ ഭീകരതയുടെ പര്യായമായ താലിബാന്റെ തലവനെന്ന് കേൾക്കുമ്പോൾ തോക്കേന്തിയ രൂപമാവും മനസ്സിൽ തെളിയുക. മൗലവി ഹിബ്തുള്ള അഖുൻസാദ ഭീകര സംഘടനയുടെ തുടക്കം മുതലേ അംഗമായിരുന്നെങ്കിലും പിൻനിരയിൽ ആയിരുന്നു താലിബാന്റെ ആത്മീയ നേതാവുമാണ്. മതവും വിശ്വാസവുമാണ് ആയുധങ്ങൾ. പതിനൊന്നാം പേജ് മൊത്തം കാബൂൾ വാർത്തകൾ, അഫ്ഗാനിസ്ഥാൻ വാർത്തകൾ. പന്ത്രണ്ടാം പേജിലേക്ക് വന്നാൽ കളിക്കളം. ഷമി ഹീറോയുടെ സൂപ്പർ ഹീറോ. കഴുകന്മാരെ ഒറ്റയടിക്ക് വീഴ്ത്തി ബാംഗ്ലൂർ മുന്നോട്ട്. അഫ്ഗാൻ 2020 ലോകകപ്പിൽ കളിക്കും. താലിബാൻ ക്രിക്കറ്റിനെതിരല്ലെന്ന് ബോർഡ് സിഇഒ. മെസ്സി ഇല്ലാക്കാലത്ത് ബാഴ്സയ്ക്ക് ഗംഭീര വിജയ തുടക്കം. കേന്ദ്രത്തോട് കടുപ്പിച്ച് സുപ്രീം കോടതി. വ്യക്തമാക്കണം പെഗസസ് വാങ്ങിയോ ഉപയോഗിച്ചോ. പരിശോധനയ്ക്ക് വിദഗ്ധ സമിതിയെ നിയമിക്കാമെന്ന് കേന്ദ്രം. ആഭ്യന്തര സെക്രട്ടറി വിശദീകരിക്കണമെന്ന് പരാതിക്കാരൻ. വിദഗ്ധ സമിതിക്ക് എന്തു ചെയ്യാനാകും? ചീഫ് ജസ്റ്റിസ്: ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. പെഗസസ് വാട്സാപ്പിലൂടെ നുഴഞ്ഞു കയറി വിവരങ്ങൾ ചോർത്തുന്നുവെന്ന ആരോപണത്തിൽ തങ്ങൾക്കൊന്നും ചെയ്യാനാകില്ലെന്ന് വാട്സാപ്പ് സുപ്രീം കോടതി അറിയിച്ചു. കേസിൽ പ്രതി ചേർക്കപ്പെട്ടതിനെ തുടർന്ന് വാട്സാപ്പിനായി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോഗത്തിയാണ് ഇക്കാര്യം കോടതിയെ അറിയിച്ചത്. അബുദാബിയിൽ പൊതുസ്ഥലങ്ങളിൽ വാക്സിൻ എടുത്തവർക്ക് മാത്രം പ്രവേശനം. ഇന്ധന നികുതി കുറയ്ക്കാനാകില്ല കേന്ദ്രം. ജെസി കലാലിന്റെ സഹോദരി അന്തരിച്ചു. സിദ്ദിഖാപ്പൻ കേസ്. യു പി പോലീസിന്റെ നിലപാട് ദുരുദ്ദേശപരമെന്ന് മധുര കോടതി. സഹകരണ മേഖലയിലെ മേൽനോട്ടത്തിന് അപ്പെക്സ് ബോഡി. മഹിളാ കോൺഗ്രസ് അധ്യക്ഷ സുസ്മിത ദേവ് തൃണമൂലിൽ. കോൺഗ്രസ് ഇരുട്ടിൽ തപ്പുന്നു കപിൽ സിബൻ. ഹേതി ഭൂകമ്പം, മരണം 1300. മലേഷ്യൻ പ്രധാനമന്ത്രി രാജിവെച്ചു. കോലാലംപൂർ: മലേഷ്യൻ പ്രധാനമന്ത്രി മൊഹിയുദ്ദീൻ യാസിൻ രാജിവെച്ചു. കേവലം 17 മാസം മാത്രമാണ് അദ്ദേഹം ഭരണത്തിലിരുന്നത്. മുഖ്യ ഭരണകക്ഷി പാർട്ടിയായ UMLOയിലെ ചില അംഗങ്ങൾ പിന്തുണ പിൻവലിച്ചതോടെ മൊഹിയുദ്ദീൻ പ്രതിസന്ധിയിലായിരുന്നു. കഴിഞ്ഞ വർഷം മാർച്ചിലാണ് മൊഹിയുദ്ദീൻ നേരിയ ഭൂരിപക്ഷത്തിൽ അധികാരമേറ്റത്. അതേസമയം പാർലമെന്റിൽ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ അടുത്ത സർക്കാരായി ആര് രൂപീകരിക്കും എന്നതിലും കോവിഡ് സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് ഉടൻ നടത്തുമോ എന്നതിലും വ്യക്തതയില്ല. അന്തിമ തീരുമാനം മലേഷ്യൻ രാജാവ് അൽ സുൽത്താൻ അബ്ദുള്ളയുടേതാണ്. കോവിഡ് ഫലം 2 മണിക്കൂറിനകം. ചിത്രയുടെ മൾട്ടിപ്ലക്സ് കിറ്റുകൾ വിപണിയിലേക്ക്. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വികസിപ്പിച്ച 2 മണിക്കൂറിനകം കോവിഡ് പരിശോധനാ ഫലം ലഭിക്കുന്ന നൂതനമായ ചിത്ര മൾട്ടിപ്ലക്സ് RT-PCR കിറ്റ് വിപണിയിലേക്ക്. ഡെൽറ്റ, ഡെൽറ്റ പ്ലസ് ഉൾപ്പെടെയുള്ള വ്യതിയാനം സംഭവിച്ച വൈറസുകളെ കണ്ടെത്താനും കിറ്റിന് ശേഷിയുണ്ട്. നിലവിൽ RT-PCR പരിശോധനയ്ക്ക് 4 മുതൽ 6 മണിക്കൂർ വരെയാണ് സമയം. ശ്രീചിത്തയുടെ കിറ്റിൻ്റെ ഔദ്യോഗികമായ ലോഞ്ചിങ് ഇന്ന് വൈകിട്ട് 3:00 ഓൺലൈനായി നടക്കും. MBA ട്രാവൽ ആൻഡ് ടൂറിസത്തിന് അപേക്ഷിക്കാം. തിരുവനന്തപുരം: ടൂറിസം വകുപ്പിൻ്റെ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കിഡ്സിൽ കേരള സർവകലാശാല AICTE അംഗീകാരമുള്ള MBA ട്രാവൽ ആൻഡ് ടൂറിസം കോഴ്സിന് 25 വരെ അപേക്ഷിക്കാം. 50% മാർക്കോടെ ബിരുദമുള്ളവർക്കും KMAT CMAT യോഗ്യതയും ഉള്ളവർക്കും അവസാന വർഷ ഡിഗ്രി വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. വിവരങ്ങൾക്ക് www.kittsedu.org. നമ്പർ 9446529467 ഓർ 0471-2327707. തീവ്രവാദ ബന്ധമുള്ളവരുമായി അടുപ്പം DYFI നേതാക്കളെ പുറത്താക്കി.
തൃക്കാക്കര കളമശ്ശേരിയിൽ തീവ്രവാദ കേസിലെ പ്രതിയുമായി സഹകരിച്ച DYFI നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടി DYFI ജില്ലാ കമ്മിറ്റി അംഗവും കളമശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റുമായ OM സലാബുദ്ദീൻ. തൃക്കാക്കര വെസ്റ്റ് മേഖല സെക്രട്ടറി ലുക്മാനുൽ ഹക്കീം, കളമശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി അംഗം KM ഷിഹാബ് എന്നിവരെയാണ് സംസ്ഥാന സംഘടനാ പദവികളിൽ നിന്ന് നീക്കിയത്. ഇന്റർവ്യൂ. തിരുവനന്തപുരം അസിസ്റ്റന്റ് പ്രൊഫസർ റേഡിയോ ഡയഗ്നോസിസ് 1 LC LC AI കാറ്റഗറി നമ്പർ 96/21 അസിസ്റ്റന്റ് പ്രൊഫസർ അനസ്തോഷലി 1 AC. ഇന്റർവ്യൂ തിരുവനന്തപുരത്ത്. ഇന്ന് ചിങ്ങം ഒന്ന് കർക്കിടകത്തിന്റെ വിഷമതകൾ മാഞ്ഞ് സമൃദ്ധിയുടെ സന്തോഷത്തിന്റെ പൊന്നിൻ ചിങ്ങം വരവായി. പരസ്യങ്ങളാണ്. വർക്കലയിൽ സഹസ്രദള പത്മം വിടർന്നു. വർക്കലയിൽ കൗതുകമുണർത്തി സഹസ്രദളങ്ങളുള്ള താമര വിരിഞ്ഞു. പുരാണങ്ങൾ കേട്ട് പരിചയിച്ച സഹസ്രദള പത്മമാണ് വിരിഞ്ഞത്. വർക്കല ചെറുകുന്നം ഭവന നിലയത്തിൽ രാഖിയുടെ പൂന്തോട്ടത്തിലാണ് കേരളത്തിലെ കാലാവസ്ഥയിൽ അത്യപൂർവമായി വിരിയുന്ന താമര വിരിഞ്ഞത്. രാഖിയുടെ വീട്ടിൻ്റെ മട്ടുപാവിൽ പ്രത്യേകം ക്രമീകരിച്ച പ്ലാസ്റ്റിക് ബേസിനിലാണ് വിവിധ ഇനം താമരകൾ കൃഷി ചെയ്യുന്നത്. 1.5 വർഷം മുൻപ് ഓൺലൈൻ വഴി ചെന്നൈയിൽ നിന്ന് 2000 രൂപയ്ക്ക് താമരയുടെ കിഴങ്ങ് വാങ്ങിയാണ് നട്ടത്. നീണ്ട 1.5 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് 1000 ഇതളുള്ള താമര വിരിഞ്ഞത്. ശാർക്കര ദേവീക്ഷേത്രത്തിൽ നിറപുത്തരി ചടങ്ങിന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻ്റ് അസോസിയേഷൻ ശിവഗിരി സീനിയർ സെക്കൻഡറി സ്കൂൾ സ്വാതന്ത്ര്യ ദിനാഘോഷം. പൊന്നിൻ ചിങ്ങത്തിന് വരവേൽപ്പ്. അടുത്ത ചർമ്മക്കോളം തിരുവനന്തപുരം നാലാഞ്ചിറ പരുത്തിപ്പാറ വട്ടിയൂർക്കാവ് കാട്ടാക്കട അകത്തുമുറി കരകുളം ആറ്റിങ്ങൽ അവനവഞ്ചേരി മുതാക്കൽ കല്ലുമൂട് ദേവീകൃപ വീട്ടിൽ VN സുരേന്ദ്രൻ നായർ 65 നിര്യാതനായി. ആറ്റിങ്ങൽ കവിയും ഗാന രചയിതാവും ചിത്രകാരനുമായ പൂവൻപാറ കിരൺ സ്മരണയിൽ വഞ്ചിയൂർ സതീശൻ 73 നിര്യാതനായി. ക്ഷേത്രകുളത്തിൽ മരിച്ച നിലയിൽ കിളിമാനൂർ വർക്കല ഇടവ വെൺകുളം ബാറിൽ ഉത്തമ മന്ദിരത്തിൽ പരേതനായ എസ് പുരുഷോത്തമൻ പിള്ളയുടെ ഭാര്യ പങ്കജാക്ഷിയമ്മ 85 നിര്യാതയായി. മലയൻകീഴ് വാമനപുരം കടയ്ക്കാവൂർ തുളിക്കുഴി വെള്ളയമ്പലം ഹരിപ്പാട് വായ്പിൻ പാലോട് ബാലരാമപുരം. ഇന്ന് പൊന്നണിഞ്ഞ ചിങ്ങമാസാരംഭം പ്രതീക്ഷയോടെ മലയാളികൾ. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ. തെറ്റുകൾ ക്ഷമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.